നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന ഈ ഒരു സംഭവത്തിനെ നിങ്ങൾക്ക് അത്ഭുതമായി കാണാം, അല്ലെങ്കിൽ ഇതൊരു കൗതുക കാഴ്ചയായി കാണാം. ഒരാൾ ഒരു മാന്ത്രിക നോവൽ വായിച്ചു. ഇത് വായിച്ചതിനു ശേഷം അതിലെ കഥാപാത്രമായിട്ടുള്ള സുന്ദരി യക്ഷി ആ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് അദൃശ്യശക്തിയായി കൂടെ വരിക, ആ മനുഷ്യന് സർവ ഐശ്വര്യങ്ങളും നൽകുക, ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളാക്കി അദ്ദേഹത്തിനെ മാറ്റുക, ഇപ്പോഴും അദ്ദേഹത്തോടൊപ്പം ആ ഒരു ചൈതന്യം കൂടെ നിൽക്കുക. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു മനുഷ്യനുള്ളത് കായംകുളം ചേരാവള്ളിയിലാണ്. ഇന്ന് നിങ്ങളെ ഞാൻ ആ ചേരാവള്ളി, ആ മനുഷ്യൻ താമസിക്കുന്ന ആ ഒരു വലിയ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്തേ. ഞാനൊരു കാര്യം ചേട്ടനെ കുറിച്ച് അറിഞ്ഞു. അതായത് ചേട്ടൻ്റെ കൂടെ ഒരു അദൃശ്യ ശക്തി ചേട്ടൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ആ ഒരു അദൃശ്യ ശക്തിയാണ് ചേട്ടനെ ഒരു ഉയരങ്ങളിൽ എത്തിച്ചത്, അല്ലെങ്കിൽ ചേട്ടനെ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം തന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ആ അദൃശ്യ ശക്തി എന്ന് പറയുന്നത് ഒരു സുന്ദരി യക്ഷിയമ്മയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഏറ്റവും അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ നോവല്, ഒരു നോവലിനെ വായിച്ചതിന് ശേഷം അതിലെ ഒരു കഥാപാത്രം ചേട്ടൻ്റെ ജീവിതത്തിൽ ചേട്ടൻ്റെ കൂടെ തന്നെ വന്നു എന്ന് പറയുമ്പോൾ കേട്ട് നിൽക്കുന്നവർ, ഞാനടക്കമുള്ളവർക്കൊക്കെ ഒരു അത്ഭുതം, അല്ലെങ്കിൽ ഒരു ഇത് അവിശ്വസനീയം എന്നേ പറയാൻ പറ്റൂ. സത്യാവസ്ഥ എന്താണ്? സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് ചേട്ടൻ ആ ഒരു വിവരം പങ്കുവെക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അപ്പൊ എന്നാ അതൊന്ന് പറഞ്ഞു. എൻ്റെ പേര് ജയൻ ദേവപ്രിയ. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. 1996 ഞാൻ ഫോട്ടോഗ്രാഫി ജോലി, ഒരു സ്റ്റുഡിയോയിൽ ജോലിക്ക് നിൽക്കുന്ന സമയത്താണ് ഒരു നോവൽ വായിക്കാനിടയായി. ആ നോവലിലെ കഥാപാത്രം എൻ്റെ ജീവിതത്തിലുടനീളം എന്നെ സ്വാധീനിക്കുകയാണ് ഉണ്ടായത്. സ്വാധീനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, ചേരാവള്ളി ഭഗവതി ക്ഷേത്രം എന്ന് പറയും. അവിടുത്തെ ദേവിയും അവിടുത്തെ യക്ഷിയും ഒക്കെ വളരെയേറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്, ക്ഷേത്രവുമാണ്. വളരെ കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ആ ക്ഷേത്രത്തിലൊക്കെ കളിച്ച് വളർന്നതാണ്. 3 സൈഡ് കാവും ഒക്കെ ആയിട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ്. അതിനുള്ളിലൊക്കെയാണ് ഞങ്ങൾ കളിച്ച് വളർന്നത്. ദേവീക്ഷേത്രമാണ്. അങ്ങനെ ഇരിക്കെ വളരെ യാദൃശ്യവശ ആണ് ഈ ഒരു മാന്ത്രിക നോവല് വായിക്കാനിടയായത്. ഇത് കോട്ടയം പുഷ്പനാഥിൻ്റെ സൂര്യസംഹാരം എന്ന് പറയുന്ന ഒരു നോവലാണ്. അത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 1.5 വർഷത്തിനുള്ളിൽ അതിൻ്റെ ഏകദേശം അതിൻ്റെ സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങൾ, ആ കഥയിൽ പറയുന്നത് പോലെയുള്ള മറ്റൊരു രീതിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് സംഭവിക്കുകയും, നമ്മളൊരു കഥ വായിക്കുന്നു, ആ കഥ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ, ആ കഥയുടെ കഥാപാത്രവും ആ കഥയും നമ്മുടെ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും നമ്മൾ ഫുൾ ടൈം നമ്മുടെ മനസ്സ് നിറച്ച് അതായി തീരുകയും ചെയ്യുമ്പം, അതിന് ഏത് സംഗതിയാണെങ്കിൽ തന്നെയും നമ്മൾ അതിയായി ഒന്നിനെ നമ്മൾ ആഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ ഉറപ്പായും നമുക്കതെല്ലാം സ്വന്തമാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി ആയിരിക്കാം. ഒരു ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക ഒരു ഒരു ബിന്ദുവിലേക്ക് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കേന്ദ്രീകരിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് ആ കേന്ദ്രീകരിക്കുന്ന വിശ്വാസത്തെ നമുക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം ഞാൻ ആ കഥാപാത്രത്തിനെ ആ തരത്തിൽ ഉൾക്കൊണ്ടതുകൊണ്ട് അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി. ഇന്ന് ജീവിത വിജയം എന്ന് വേണേ അതിന് പറയാം. ഒരു
എന്താ പറയുക, ഒരു മോഡലായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഉപദേശകനായിട്ട് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഗുരുവായിട്ട് നിന്നുകൊണ്ട്, അല്ലെ എല്ലാമായി നിന്നുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇത് കടന്നു വരുന്നത്. അപ്പോൾ പുറമേ നിന്ന് ചിന്തിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരു പക്ഷേ അന്ധവിശ്വാസമായിട്ട് തോന്നാം, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ പറയുന്നതൊക്കെ തോന്നലായിട്ട് തോന്നാം. തോന്നലുകളിൽ നിന്നാണ് ആദ്യം നമുക്ക് തോന്നലുകളാണ് ഉണ്ടാവേണ്ടത്. തോന്നലുകളിൽ നിന്നാണ് വിശ്വാസത്തോടുകൂടി നമുക്കെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എൻ്റെ കൂടെ ആ അദൃശ്യ ശക്തി എൻ്റെ കൂടെ ഉണ്ടെന്നും എന്നെ ഉപദേശിക്കുന്നുണ്ടെന്നും എനിക്കെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെന്നും നേടിയെടുത്ത് തന്നത് അതാണെന്നും ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെയും എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിലെ ദ്വാരപാലികയാണ് ഈ യക്ഷി സങ്കല്പത്തിലുള്ള രണ്ട് പേര്. നമ്മളെല്ലാം സാധാരണ എന്താ പറയുക, ചുട്ടുവളങ്ങര അതുപോലുള്ള മഹാക്ഷേത്രങ്ങൾ, ഈ മഹാക്ഷേത്രങ്ങളുടെ എല്ലാം മുന്നിൽ ഇരുവശത്തായിട്ടും രണ്ട് ദ്വാരപാലികമാരുണ്ടാവും. ആ ദ്വാരപാലിക എന്ന് പറയുന്നത് അകത്തെ പ്രതിഷ്ഠ ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ദൈവീക ഭാവത്തിലുള്ള രണ്ട് യക്ഷികളെ തോഴിമാരായിട്ടാണ് ഈ അവിടെ പ്രതിഷ്ഠിക്കാറുള്ളത്. അത് നമ്മുടെ ചെറിയ ക്ഷേത്രങ്ങളൊന്നും കാണില്ല, വലിയ ക്ഷേത്രങ്ങളിലായിരിക്കും. അത് ഒറ്റക്കൽ പ്രതിമകളായിട്ടും കാണും, ഒറ്റ തടിയിൽ തീർത്ത പ്രതിമകളായിട്ടും ഉണ്ടാവും. നമ്മുടെ ഏറ്റവും അടുത്ത പ്രദേശത്തെന്ന് പറയുമ്പോൾ ചുട്ടുവളങ്കര ക്ഷേത്രത്തിലുണ്ട്, അതുപോലെ ഒന്ന് രണ്ട് ഓമല്ലൂർ കാവിലുണ്ട്, പിന്നെ അതുപോലുള്ള ചില ദ്വാരപാലകന്മാരായിട്ടുള്ള അടുത്തുള്ള ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിലെ ആ രണ്ട് പേരിൽ ഒരാളിൻ്റെ പേരാണ് ഈ ദേവപ്രിയ എന്ന് പറയുന്നത്. ആ ദേവപ്രിയ എന്ന് പറയുന്ന യക്ഷിക്ക് മനുഷ്യ രൂപം പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിക്കണം എന്നൊരാഗ്രഹം. അത് വെറുമൊരാഗ്രഹമല്ല, ഒരു പുരുഷനോടൊത്ത് ജീവിക്കണം എന്നാണ് ആ യക്ഷി ആഗ്രഹിക്കുന്നത്. അത് ദേവിയുടെ ഹിതത്തോടുകൂടി, സമ്മതത്തോടുകൂടി അങ്ങനെ ഒരു വരം ഈ യക്ഷി സമ്പാദിക്കുകയും തനിക്ക് പറ്റിയ ഒരു പുരുഷനെ കാത്തിരിക്കുകയും അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഈ നൂറ്റാണ്ടിൽ ആണ് അങ്ങനൊരാളിനെ ഈ യക്ഷി കണ്ടെത്തുന്നത്. അങ്ങനെ ആ യുവാവിനോടൊപ്പം ഈ ശിലയിൽ നിന്നും ഈ യക്ഷി ഇറങ്ങി ഇയാളോടൊത്ത് താമസിക്കുകയും ഇയാൾക്ക് സർവ ഐശ്വര്യങ്ങളും നേടിക്കൊടുക്കുകയും അവസാനം ഒരു പ്രത്യേക കാലയളവ് വരെ മാത്രമേ ഈ യക്ഷിക്ക് ഭൂമിയിൽ മനുഷ്യസ്ത്രീയായി വസിക്കുവാൻ ദേവി അനുവദിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ കാലഘട്ടം പൂർത്തിയാവുന്ന മുറയ്ക്ക് തിരിച്ച് ഈ ശിലയിൽ പ്രവേശിക്കണം. അപ്പോൾ ഈ ശിലയിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ മറുഭാഗം ചെയ്യുന്നതും ശിലയിൽ പ്രവേശിക്കാൻ വേണ്ടി മറ്റൊരു ഭാഗം ചെയ്യുന്നതുമാണ് ഈ കഥയുടെ തുടർന്നുള്ള പോക്ക്. അവസാനം ശിലയിലേക്ക് അതിൻ്റെ കാലയളവ് കഴിഞ്ഞ് ശിലയിലേക്ക് പ്രവേശിക്കുന്നതാണ് കഥയുടെ അന്ത്യം. പക്ഷേ ഈ ദേവപ്രിയ എന്ന് പറയുന്ന ഈ കഥാപാത്രം എൻ്റെ ജീവിതത്തിൽ ഞാനിതിനെ എൻ്റെ കൂടെയാണ് വസിക്കുന്നതെന്നുള്ള ഞാനറിയാതെയുള്ള ഒരു തോന്നൽ എൻ്റെ കൂടെ ഉണ്ടാവുകയും ഈ കാലമത്രയും ആ കഥയിൽ പറയുന്നത് പോലെയുള്ള സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അത് എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കഥ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരോടൊക്കെ കഴിഞ്ഞ 25 വർഷം 26 വർഷമായിട്ട് ഞാനിത് എന്നോട് ഏറ്റവും പ്രിയപ്പെട്ടവരോട് ഞാനിത് പറയുന്നുണ്ട്. പലർക്കും ഇത് ഈ സ്റ്റോറി അറിയാം. എന്നാൽ നമ്മളിത് മാധ്യമങ്ങളിലൊന്നും പറയാൻ താല്പര്യമില്ലാതെയാണ് ഇരുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ എന്നോട് വന്നിത് ചോദിക്കുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ശരിക്കും ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ വിശ്വാസങ്ങളും നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമായ കാര്യങ്ങളാണ്. ഇത് പൊതുമധ്യത്തിൽ പറയുമ്പോൾ എങ്ങനെ നിങ്ങൾ അവരൊക്കെ സ്വീകരിക്കും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഏത് വിശ്വാസമായിക്കോട്ടെ, അത് നമ്മൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വിശ്വാസം. ആ വിശ്വാസം നമ്മളുടെ രക്ഷയ്ക്കും നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ഉയർച്ചയ്ക്കും അത് ഗുണമാകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഈ യക്ഷി സങ്കല്പം എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടക്കുന്ന ആ സങ്കല്പം
എന്നെ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഉയർച്ച മാത്രമാണ് തന്നിട്ടുള്ളത്. നമ്മൾ നല്ലത് ചെയ്താലും തെറ്റ് ചെയ്യാൻ പോയാലും നമ്മളുടെ അടുത്ത് വന്ന് നമ്മളെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് മനസാ വാചാ കർമ്മണ, നമ്മളറിയാതെ ഒരു തെറ്റ് ചെയ്താലോ നമുക്കെതിരെ ആരെങ്കിലും അത്തരത്തിൽ, എൻ്റെ അനുഭവം വെച്ചാണെങ്കിൽ ചിന്തിക്കുക പോലുമോ ചെയ്യുന്നവരെ എന്താണ് അവർക്കുണ്ടാവുന്ന മാനസിക പ്രയാസങ്ങളെന്ന് നമ്മളെ നേരിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മളിൽ കുടികൊള്ളുന്ന ഈ ഒരു ശക്തിയുടെ ഒരു ആത്മബലമാണ്. ആരെയും ദ്രോഹിക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീടാണ് നമുക്കെതിരായിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നത്. അങ്ങനെ തോന്നിയവരാണ്, പറഞ്ഞവരാണെന്നൊക്കെ പിന്നീട് അറിയുന്നത്, അവരുടെ വിഷമതകൾ നമ്മൾ കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ അത്തരത്തിൽ വരെ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതൊന്നും നമുക്ക് പുറത്ത് പറയേണ്ടാത്ത കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും ഈ ഒരു രൂപത്തെ എന്തെങ്കിലും കാണാനോ അല്ലെങ്കിൽ എന്താ പറഞ്ഞത്, ശരിക്കും അതിനകത്ത് പ്രണയിക്കുന്നതായിട്ടൊക്കെയാണല്ലോ കഥ പറയുന്നത്, അതുപോലത്തെ ഒരു രീതിയോ അങ്ങനാണോ ചേട്ടനെ കണ്ടിരിക്കുന്നത്, അതോ ശരിക്കും ഒരു ഒരു ചൈതന്യം പോലെ കൂടെ നിൽക്കുക? ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചില്ലയോ യക്ഷി അമ്മ എന്നുള്ള ഒരു രീതിയിലെ സങ്കല്പമാണോ? യക്ഷി അമ്മ എന്നുള്ള ഒരു സങ്കല്പമല്ല. യക്ഷി എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു ഭയപ്പെടുത്തുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, ആ ഭാവമല്ല. ആ ഭാവമല്ലാതെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സുഹൃത്തിന്റെ, ഒരു ഭാര്യയുടെ, ഒരു കാമുകിയുടെ, എന്താ പറയുക, എല്ലാമായി ഒരു ആത്മവിശ്വാസമാണത്. ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ ഈ കഥയിൽ ഈ കഥാപാത്രത്തിന് ഒരു നാളുണ്ട്. ആ നാളന്വേഷിച്ച് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം ഞാൻ വായിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഈ പുസ്തകം നഷ്ടപ്പെട്ടു പോയി. വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഈ പുസ്തകം തിരിച്ചു കിട്ടുന്നത്. ആ നോവലിന്റെ പേര് സൂര്യസംഹാരം എന്നാണ്. ഈ വർഷങ്ങൾക്ക് ശേഷം ഈ പുസ്തകം ഞാൻ അന്വേഷിക്കുമ്പോൾ, ആ അന്വേഷിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എനിക്കിതിൻ്റെ നാള് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഈ നാള് എനിക്ക് കിട്ടുന്ന സമയത്ത് ഈ നാള് ഞാൻ കണ്ടെത്തുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ നാള് എൻ്റെ നാളായിരുന്നു എന്നുള്ളതാണ്. ആ കഥയിൽ പറയുന്നുണ്ടല്ലേ? അല്ല, ആ യക്ഷിയുടെ നാള്, ആ യക്ഷിയുടെ നാളാണ് ഞാൻ അന്വേഷിച്ചു കാണുന്നത്. അവസാനം ഞാൻ ആ പുസ്തകം കിട്ടിക്കഴിഞ്ഞ് യക്ഷിയുടെ നാള് നോക്കുമ്പോൾ ആ യക്ഷിയുടെ നാള് എൻ്റെ നാളായിരുന്നു. അപ്പോൾ ഉത്ര നക്ഷത്രമാണ്, അയ്യപ്പസ്വാമിയുടെ നാളാണ്, അപ്പോൾ ദേവിയുടെ നാളാണ്. അപ്പോൾ ഉത്രത്തിന് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേവപ്രിയ ഉത്രം എന്ന് പറയുന്ന നക്ഷത്രത്തിലാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ നടത്തുന്നത്. വ്യക്തികളുടെ പേരിൽ ഞങ്ങൾ ആരും വഴിപാടുകൾ നടത്താറില്ല ക്ഷേത്രങ്ങളിലൊന്നും. എൻ്റെ വീട്ടുകാരായാലും അമ്മയായാലും അച്ഛനായാലും എൻ്റെ ഭാര്യയായാലും അനുജനായാലും എല്ലാവരും ഒറ്റ ഒരു നാളിലാണ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ദേവപ്രിയ എന്ന് പറയുന്ന ആ അദൃശ്യ ശക്തിക്കാണ് പവർ വരേണ്ടത്. അതിന് എല്ലാ പവറും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പവർ ഉണ്ടെന്നുള്ള ഒരു സങ്കല്പമാണ്. ഈ ഒരു ചൈതന്യം ചേട്ടൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ വഴിപാട് ചെയ്യുന്നത്? അതെ. അതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ. ഒരു സാധാരണ ഒരു എന്താ പറയാ, ഒരു ടാക്സി ഡ്രൈവറുടെ മകനാണ് ഞാൻ. ആ ചൈതന്യം വന്നതിന് ശേഷം നമ്മുടെ ബിസിനസ് പരമായിട്ടായാലും മറ്റെല്ലാ തരത്തിലും ഉള്ള ഭൗതിക ജീവിതത്തിലുള്ള എല്ലാ ഉയർച്ചകളും നമുക്ക് വന്നത് ഈ ഒരു സംഗതിയിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂടെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ 32 വർഷമായിട്ട് ശബരിമലയിൽ കാൽനടയായിട്ട് 41 ദിവസത്തെ മണ്ഡലകാല വ്രതം എടുത്ത് ശബരിമലയിൽ പോകുന്ന ആളാണ്. ചേട്ടൻ വിവാഹം കഴിച്ചാണ്? ഞാൻ വിവാഹം കഴിച്ചു. ഭാര്യയുടെ പേര് പ്രിയ. അതും ഒരു രാത്രി 12 മണിക്ക് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ആ പെൺകുട്ടിയെ കാണുന്നത്. അപ്പൊ പെൺകുട്ടിയുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ പ്രിയ. അപ്പൊ ദേവപ്രിയ ആയിട്ട് അറ്റാച്ച് ചെയ്ത് വന്നല്ലോ. ആ ഒരു സംഭവത്തിന് ശേഷമാണ് കല്യാണം? ആ, ഞാൻ പുസ്തകം ഞാൻ വായിക്കുന്നു. വായിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട്, ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്, വർക്ക് ചെയ്യുകയാണ്. ആ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇത് വായിക്കുന്നത്. ആ വായിച്ച് കഥ വായിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ ആ കഥയിലെ കഥാപാത്രത്തിന്റെ പേരിൽ ഞാനൊരു സ്റ്റുഡിയോ ഇട്ടു, ദേവപ്രിയ. അപ്പം ദേവപ്രിയ അപ്പം എൻ്റെ വീട്ടുകാർ ചോദിച്ചു ഇതാരാണ്,
അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ കഥ പറഞ്ഞു അച്ഛനും. ഞാൻ അപ്പം ഞാൻ കഥ വായിക്കുന്നു, കഥ എന്നെ സ്വാധീനിക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് സ്റ്റുഡിയോ ഇടാനുള്ള എല്ലാ സാഹചര്യങ്ങളും വരുന്നു. ആ എല്ലാ സാഹചര്യം സാമ്പത്തികമായിട്ട് ഒന്നുമില്ല, സാമ്പത്തികമായിട്ട് ഒന്നുമില്ല. ആ ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് വെറും 30 രൂപ ശമ്പളക്കാരൻ ഒരു വർഷം കൊണ്ട് ഒരു സ്റ്റുഡിയോ ഇടാനുള്ള എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അങ്ങനെ കടന്നു വരുമ്പോ അതിനൊരു പേരിടണം. അപ്പൊ ഞാൻ ആ പേരിടുന്ന സമയത്ത് എന്താണ് പേര് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങോട്ട് പറയുകയാണ്, ദേവപ്രിയ എന്നിടണം. അപ്പൊ എൻ്റെ വീട്ടിൽ അമ്മ അച്ഛനും അനിയനും മാത്രമേ ഉള്ളൂ. അപ്പൊ അവരെന്നോട് ചോദിക്കും, ആരാ ഈ ദേവപ്രിയ? അവരാദ്യമായിട്ട് കേൾക്കും ആ പേര്, ആരാണ് ഈ ദേവപ്രിയ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ദേവപ്രിയയുടെ കഥ ഒരു ദിവസം സന്ധ്യക്കിരുന്ന ഇത് പറയുന്നത്. അപ്പൊ എല്ലാവരും, അവർ 3 പേരോട് ഒരേ സ്ഥലത്തിൽ പറഞ്ഞ്, എങ്കിൽ നമുക്ക് ഈ പേരിട്ടാ മതി. അങ്ങനെ ആദ്യമായിട്ട് എന്റെ സ്ഥാപനത്തിന് ദേവപ്രിയ എന്നും പറഞ്ഞ് പേരിടുന്നു. പേരിട്ട് കഴിഞ്ഞ് ഒരു വർഷം, എല്ലാം 12 മാസത്തെ പരിപാടിയാ, 12 അടുത്ത 12 മാസത്തിനുള്ളിൽ രാത്രി 12 മണിക്ക് കുത്തിയോട്ടം കഴിഞ്ഞ് കുത്തിയോട്ടക്കളത്തിൽ ആ അവരുടെ ബന്ധുവിന്റെ, ഒരു ബന്ധുവിന്റെ വീട്ടിലാണ്, ഈ പെൺകുട്ടിയുടെ ബന്ധുവിന്റെ വീട്ടിലാണ് കുത്തിയോട്ടം നടക്കുന്നത്. ആ കുത്തിയോട്ടക്കളത്തിൽ ഇവര് ബന്ധുമിത്രാദികൾ എല്ലാവരും കൂടെ വട്ടത്തിൽ ആ കളത്തിൽ ഇരിക്കുക. ആ കളത്തിൽ ഇരിക്കുന്ന സമയത്ത് എന്നെ യാദൃശ്യവശാൽ അവരിലെ അവിടുത്തെ ഏറ്റവും മുതിർന്ന അമ്മുമ്മ എന്നെ അങ്ങോട്ട് വിളിക്കുന്നു. വിളിച്ചിട്ട് ആ അമ്മുമ്മ എന്നോട് ഇങ്ങോട്ട് പറയുവാണ്, എൻ്റെ കൊച്ചുമകളാണ് ഈ ഇരിക്കുന്നത്, ഇവളുടെ ഇവളെ മോക്ക് മോന് വിവാഹം കഴിക്കാൻ ആലോചിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിക്കും, എന്തോ പേര്? അപ്പൊ എനിക്ക് അന്നൊരു തമാശയായിരുന്നു, എനിക്ക് അന്ന് 24 വയസ്സേ ഉള്ളൂ. അപ്പൊ ഒരു തമാശ രൂപത്തിൽ ഞാൻ അതിനെന്ത് ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. പേരെന്തുവാന്ന് ചോദിച്ചു. പേരെന്തുവാന്ന് ചോദിച്ചപ്പോഴാണ് പ്രിയ എന്ന് പറഞ്ഞത്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി. കാരണം എന്റെ ജീവിതത്തിൽ പ്രിയയോ ദേവപ്രിയോ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരണം എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ ആ പ്രത്യേകിച്ച് ചിട്ടുളങ്ങര അമ്മ, ചിട്ടുളങ്ങരയിൽ മാത്രമേ ഉള്ളൂ ദ്വാരപാലിക പൂർണ്ണ രൂപത്തിൽ ഇരിക്കുന്നത്, വേറെ എവിടെയും ഇല്ല. നമ്മുടെ ഈ അടുത്ത പ്രദേശത്തെങ്ങും ചിട്ടുളങ്ങരയിലല്ലാതെ ഇത്ര പൂർണ്ണ രൂപത്തിൽ തടിയിൽ കൊത്തിയ ദ്വാരപാലികമാര് വേറെ എവിടെയും ഇല്ല. അപ്പൊ എന്റെ സങ്കല്പത്തിൽ ദ്വാരപാലികയുടെ ഒരു സങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രം അതാ. അപ്പൊ ആ അമ്മയുടെ കുത്തിയോട്ടക്കളത്തിൽ വെച്ച്, ആ ചുവട് വെച്ച കളത്തിലായിരിക്കുന്നത്, ചുവട് വെച്ച കളത്തിൽ, അല്ലെ, ഓഡിയൻസ് ഇരിക്കുന്ന കളത്തിലല്ല, ചുവട് വെച്ച് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇവരെല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തി ഇരിക്കുക 12 മണിക്ക് ശേഷം. അവിടെ നിന്നാണ് എനിക്ക് ഈ പ്രിയയുടെ പേര് കിട്ടുന്നത്. അപ്പൊ അവിടെ നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് രണ്ടാമൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അടുത്ത 12 മാസം തികയുന്നതിന് മുമ്പേ ഞാൻ ആ പേര് ചോദിച്ച്, അതിനുശേഷം പിന്നെ അടുത്ത 12 മാസത്തിന് മുമ്പേ ഞാൻ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ ഇട്ട് 2 വർഷത്തിനുള്ളിൽ ഞാൻ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞാണ് എനിക്ക് മകൾ ഉണ്ടാവുന്നത്. ആ മകൾക്ക് ഞാൻ ദേവപ്രിയ എന്ന് പേരിട്ടു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നാട്ടുകാർക്ക് ആകെ കൺഫ്യൂഷനായി, കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ എങ്ങും പെൺപിള്ളേരില്ല. അപ്പൊ ഞാൻ സ്റ്റുഡിയോ ഇട്ടപ്പോ ദേവപ്രിയ ഇത് ആർക്കാന്ന് അവർക്ക് കൺഫ്യൂഷനായി, അത് ആരാണെന്ന് കൺഫ്യൂഷനായി. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് കല്യാണം കഴിച്ചപ്പോ ആളുകൾ പ്രിയ എന്ന് പേരുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചപ്പോ അവര് ധരിച്ചു, ഈ പ്രിയയെ കണ്ടോണ്ടാണ് ഞാൻ ദേവപ്രിയ ഇട്ടതെന്ന്. അത് കഴിഞ്ഞ് മോളായി കഴിഞ്ഞപ്പോ മോക്ക് പേരിട്ടപ്പോ പറഞ്ഞു, ഓ ഇതിനു വേണ്ടിയിട്ടാണ് ആ പേരിട്ടത്. ചുരുക്കം പറഞ്ഞ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ദേവപ്രിയ എന്ന് പറയുന്ന സ്റ്റോറി അറിയാം. ദേവപ്രിയ വീട്ടുപേരും ദേവപ്രിയ. ചുരുക്കം പറഞ്ഞാൽ ഇപ്പൊ എല്ലാം ദേവപ്രിയ ആണ്. എന്റെ അനിയനും 2 പിള്ളേരുണ്ട്. അവരുടെ അവർക്ക് ഒരാള് ദേവപ്രിയൻ, ഒരാള് ദേവിപ്രിയ. അങ്ങനെ രണ്ടാം മക്കളാണോ? അത് ചേട്ടനും രണ്ടാം പിള്ളേരെ ഉള്ളൂ. അച്ഛൻ വീട്ടിലുണ്ട്. അച്ഛനും അമ്മയും. ഭാര്യയോട് ഈ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഭാര്യയോട് കഥയെല്ലാം അവർക്കെല്ലാം അറിയാമല്ലോ. ഈ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ പ്രിയ എന്ന് പറയുന്ന നാമധേയം അവിടെ ബൂസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞു. അതുകൊണ്ട് ഇദ്ദേഹത്തെ മാത്രം ഞാൻ വിവാഹം കഴിക്കത്തോളെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചിട്ടുളകരമ്മയുടെ കുത്തിയോട്ട കളത്തി കണ്ടാണ്, അത് കഴിഞ്ഞിട്ട് ഇത്. പിന്നെ ഞാൻ പിന്നെ നമുക്ക് ചാൻസ് ഇല്ലല്ലോ. ഈ നമ്മൾ ഒരാളിനെ ആദ്യമായിട്ട് കാണുന്നു, ഉറപ്പിക്കാൻ പോവല്ലേ. പക്ഷെ എന്നിരുന്നാലും ഇത് തന്നെ ആണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് 24 പെൺപിള്ളേരെ ഞാൻ പെണ്ണ് കണ്ടു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ, ഇല്ല അതിന് മുമ്പ് കണ്ടിട്ടില്ല, ആദ്യം കാണുന്ന പെണ്ണ് ഇതാ. അതിനുശേഷം 1 വർഷം കഴിഞ്ഞായിരുന്നല്ലോ കല്യാണം. അപ്പം ഇത് നടക്കോ ഇല്ലയോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം എന്തായാലും കല്യാണം കഴിക്കാൻ പോവില്ലയോ, എന്നാ പിന്നെ വേറെ നോക്കാം എന്ന് വിചാരിച്ച്, വേറെ പ്രിയമാര് വല്ലതും ഉണ്ടോ, ഇനി വേറെ ദേവപ്രിയമാര് വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, കൊറേ പെൺപിള്ളേരെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രോക്കർ, അന്നത്തെ കാലത്ത് ബ്രോക്കർമാർ വഴിയാണല്ലോ പോകുന്നത്. അങ്ങനെ ഒരുപാട്
പെണ്ണിന് 24 പെണ്ണിനെ കണ്ടു. പ്രിയ എന്നുള്ള പേരുള്ളവരുണ്ടോ? ഒരാളിനെയും പ്രിയ എന്നോ ദേവപ്രിയ എന്നോ ആരും ഞാൻ ഇതുവരെ കണ്ടതുമില്ല. പിന്നെ ആ ഒരു കല്യാണം ഉറപ്പിക്കത്തക്ക രീതിയിൽ ഒരെണ്ണം പോലും വന്നതുമില്ല, സെറ്റ് ആയതുമില്ല. അവസാനം പുള്ളിക്കാരിയും ഞാനും കൂടെ തന്നെ തീരുമാനമെടുത്ത്. എന്തായാലും പുറത്തൊന്നും പോയിട്ട് ഇതുവരെ ഒരു ദേവപ്രിയയും പ്രിയയും കിട്ടിയില്ലല്ലോ, എന്നാ പിന്നെ ചേട്ടൻ എന്തോ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഇത് തന്നെ ഉറപ്പിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഉറപ്പിച്ചതാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നല്ല ഐശ്വര്യമായിട്ട് തന്നെ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല, എല്ലാം മംഗളകരമായിട്ട് പോകുന്നു. മോള് എത്ര പഠിക്കുന്നു? മോള് ഇപ്പൊ മെഡിസിൻ ആണ്, റഷ്യയിലാണ്, രണ്ടാം സെക്കൻഡ് ഇയർ. ആ ഒരു ശക്തി ഇപ്പോഴും ചേട്ടന്റെ കൂടെ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ഈ വീട് വെച്ചിട്ട് എത്ര നാളായി? ഈ വീട് വെച്ചത് 2010 പത്തിലാണ്. 5 വർഷം കൊണ്ടാണ് ഈ വീട് ഞാൻ വെക്കുന്നത്. ഈ വീട്ടിലെ 90% വസ്തുക്കളും, വസ്തുക്കളെന്ന് ഉദ്ദേശിക്കുന്നത് തടി മുതല് കല്ല് വരെയുള്ള, അതായത് സിമെന്റും കമ്പി ഒഴിച്ചാൽ ഈ വീട്ടിൽ വെച്ചിട്ട് പണിതിരിക്കുന്ന വസ്തുക്കളൊക്കെ 100 പഴക്കമുള്ളതാ. ആ പഴക്കം എന്ന് പറയുമ്പോ കൊട്ടാരത്തിലുണ്ട്, ഈ കുളത്തിലുണ്ട്, പിന്നെ അതുപോലുള്ള പിന്നെ തറവാട്ടിലുണ്ട്. ഏകദേശം എന്റെ കണക്കൂട്ടിലനുസരിച്ചാണ് ഒരു 10 തറവാടെങ്കിലും ഇല്ലെങ്കിലും പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ഈ വീട്ടിലുണ്ട്. തടികൾ മൊത്തം പഴയതാ, കല്ലുകള് പൂർണ്ണമായിട്ട് പകുതി കൂടുതലും കല്ലുകൾ പഴയതാ. ഓടുകള് 100 പഴക്കമുള്ള ഓടുകളാണ് നമ്മൾ മേളിൽ പാകിയിരിക്കുന്നത്. പിന്നെ കൊളക്കടവിലെ കല്ലുകളുണ്ട്, തോലശ്ശേരി, തിരുവല്ല തോലശ്ശേരി കൊട്ടാരത്തിലെ കല്ലുകളുണ്ട്, തമിഴ്നാട്ടിലെ പാറ ശിലകളുണ്ട്. പിന്നെ 1500 പഴക്കമുള്ള പിന്നെ കട്ടളപ്പീസ് കൊണ്ടുള്ള ഒറ്റക്കല്ല്, 23 ഹൈറ്റ് ഉള്ള കല്ലുകളുണ്ട്. ആ പടിപ്പരയുടെ ഇരിപ്പുണ്ട്, അത് പിന്നെ എണ്ണക്കാട് കൊട്ടാരത്തിലെ പടിപ്പരയുടെ കല്ല. അപ്പൊ അങ്ങനെ ഈ ഇതൊക്കെ തന്നെ ഞാൻ ഇത് പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാ ഞാൻ പറയാൻ വരുന്നത്. ഈ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ കൊണ്ട് ഇങ്ങനൊരു വീട് എനിക്ക് വെക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ 100% ഞാൻ വിശ്വസിക്കുന്നത് ഈ സാധനങ്ങളൊക്കെ ഞാൻ കാണുന്ന സമയത്ത് ഇതെല്ലാം ഇതുമായിട്ട് നമ്മൾ തമ്മിൽ എന്തോ പൂർവ്വ ബന്ധമുള്ളതുപോലെ ഒരു ഫീൽ ഉണ്ടാവുക. ഇതൊരിക്കലും വില പേശിയല്ല ഞാൻ ഈ സാധനം ഒന്നും എടുത്തിട്ടുള്ളത്. ആ സാധനം അവിടെ ചെന്ന് കാണുമ്പോൾ ഇത് എന്റെ സാധനമാണ് എന്ന് ഉറപ്പിച്ചിട്ട് ഈ സാധനം വണ്ടി കയറ്റാൻ പറയുക. ഈ സാധനത്തിന്റെ ഉടമസ്ഥൻ അയാള് 100% ഇത് നമുക്ക് തരാൻ റെഡി ആയിട്ട് നിൽക്കുക. ഒരു രൂപമായിട്ട് അങ്ങനെ ഒരു സാന്നിധ്യം, അല്ലെങ്കിൽ ഒരു മായ പോലെ അല്ലെ നമ്മൾ? അല്ല, രൂപമുണ്ട്, രൂപമുണ്ട്. ആ രൂപം ഞാൻ എന്റെ വീട്ടിനകത്ത് മ്യൂറലി ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട രൂപം? ഞാൻ കണ്ട രൂപമല്ല, എനിക്ക് എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള രൂപം. കണ്ട രൂപം ഞാൻ പല രീതിയിലാണ്. ഞാൻ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു ആ രൂപം, എന്റെ വീടിന്റെ പണി പൂർത്തിയാവുന്നതിന് മുമ്പേ പൂർത്തിയാക്കിയത് ഞാൻ അതാ. 1 എടുത്ത് അതിന്റെ മ്യൂറല് ചെയ്യാനായിട്ട് ഒരാളിനെ കൊണ്ട് ഞാനത് എന്നെ സ്കെച്ച് ഡീപ്പിച്ച് വരപ്പിച്ചത് 1 കൊണ്ടാണ് ആ ആള് ആ മ്യൂറൽ പെയിന്റിങ്സ് കംപ്ലീറ്റ് ചെയ്തത്. പൂർണ്ണമായും ഇലച്ചായത്തിലും കൽക്കൂട്ടിലും ചെയ്ത, പൂർണ്ണ രൂപത്തിൽ ചെയ്ത മ്യൂറൽ പെയിന്റിംഗ് ആണ് അത്. ഒരാള് 1 കൊണ്ടാണ് അത് പൂർത്തിയാക്കിയത്. അപ്പൊ അതിന് അത്രയ്ക്ക് പ്രാധാന്യം നമ്മൾ കൊടുത്തുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് ചേട്ടൻ മനസ്സിൽ കാണിച്ചൊരു കാര്യമാക്കുന്നു. അല്ല, ഞാൻ ചോദിച്ച നമ്മള് ചില അത്ഭുതങ്ങൾ പോലെ എന്തെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഈ കാണുക കേൾക്കുക എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് നമ്മുടെ മുമ്പിൽ ചിലപ്പോ നിങ്ങളുടെ രൂപത്തിലായിരിക്കും വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ പറയും നിങ്ങളാണ് എന്റെ മുമ്പിൽ വന്നിരുന്നത്, ദേവപ്രിയായിട്ട് വന്നിരുന്നതെന്ന് ഞാൻ പറയും. പക്ഷെ അത് ഇവിടെ നിന്ന് പോയി കഴിയുമ്പോഴേ എനിക്ക് അനുഭവത്തിന്റെ ഫീല് വരുത്തുള്ളൂ, മനസ്സിലായേ? അപ്പൊ അതുകൊണ്ട് ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതിനൊരു പ്രത്യേക രൂപഭാവം, നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലുള്ള ഭാവമൊന്നും അല്ല, അതൊന്നും അല്ല. ചേട്ടൻ ശരിക്കും ഫോട്ടോഗ്രാഫറാണ്. അതെ അതെ. പക്ഷെ ആ ഒരു ഫോട്ടോഗ്രാഫറിൽ നിന്ന് എനിക്ക് തോന്നുന്ന നല്ലൊരു വീടാണ് അല്ലേ? അപ്പൊ ഈ ഒരു ഇതിലേക്കൊക്കെ എത്താനുള്ള ആ കാര്യം, ബിസിനസ് പരമായിട്ട് ഉയർത്തുന്ന കാര്യം, അതെല്ലാം ആ ചൈതന്യത്തിന്റെ ഒരു ശക്തി തന്നെ. തീർച്ചയായിട്ടും. നമ്മളൊരു ഫോട്ടോഗ്രാഫറുടെ വീടാന്ന് പറയത്തില്ല കണ്ടു കഴിഞ്ഞു. പെട്ടെന്ന് പുറത്തുനിന്ന് ആദ്യമായിട്ട് വരുന്ന ഒരാൾ, അപ്പൊ ചേട്ടനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾ, ഒരു ഫോട്ടോഗ്രാഫറിന്ന് മാത്രം പറഞ്ഞു വരുന്ന ആള്, അല്ല അത്ര മനോഹരമായിട്ടുള്ള വലിയ വീടും കാര്യങ്ങളും. അപ്പൊ ഇതൊക്കെ തന്നത് ശരിക്കും ആ ഒരു ചൈതന്യമാണെന്ന് വിശ്വസിക്കാത്തവർ പോലും അറിയാതെ പറഞ്ഞു. അതെ അതെ. പിന്നെ മറ്റൊരു കാര്യം, ഇത് വെച്ചിട്ട് ചില ആൾക്കാർ പറയും ഇത് വെച്ചിട്ട് ചേട്ടൻ ബിസിനസ് ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം ഇത്ര വളർച്ച ഉണ്ടായത്. അതായത് അന്ധവിശ്വാസങ്ങൾ പോലെ ചേട്ടന് ഓരോരുത്തരുടെ വന്ന
കാണുന്നവരോട് അത് സാധിച്ചാൽ ഇതിപ്പോ എനിക്കുണ്ടായ സൗഭാഗ്യങ്ങള് ഞാൻ മറ്റൊരാൾക്ക് തരാം, അതുകൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങോട്ട് വാ, ഞാൻ എന്റെ ദേവപ്രിയ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യം സാധിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ അനുഗ്രഹം കൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഇനി ആരെങ്കിലും ആഗ്രഹിച്ചാലും ആഗ്രഹിക്കാനൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. അതെ, എന്താ അറിയോ, അപ്പം ഞാൻ അവർക്ക് ഞാനൊരു ഉപദേശം കൊടുക്കാം, നിങ്ങളും അങ്ങനെ അങ്ങ് വിശ്വസിക്കുക. അതിപ്പോ നിങ്ങളും എന്ത് ചെയ്യുക, അതിപ്പം നമ്മള് ഈ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദേവപ്രിയ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ദേവതാ സങ്കല്പം ഏതുമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, അതിനെ ഒരെണ്ണത്തിനെ ബേസ് ചെയ്ത്, ഒരാളിനെ ബേസ് ചെയ്തിട്ട് അതിന് ശിവനായിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, അയ്യപ്പസ്വാമി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആ ബേസ് ചെയ്യുന്ന ഒരാളിനെ, ആ ആളാണ് എല്ലാം എന്ന് വിശ്വസിച്ചാൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ശക്തി, അതിനെ ആ ശക്തിയെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക കേന്ദ്ര ബിന്ദുവിലേക്ക് സൂക്ഷ്മമാക്കി നിർത്തിക്കൊണ്ട് നമ്മൾ വിശ്വസിക്കുക. നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങ് എല്ലാം എന്ന് പറഞ്ഞ് വിശ്വസിക്കരുത്. അങ്ങനെ സ്പ്രെഡായാൽ നമുക്ക് അതാണോ ഇതാണോ അതാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒത്തിരി നമ്മൾ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആകും നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമ്മൾ ഈ ഒരുപാട് കൺഫ്യൂഷനിൽ പോകാതെ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്ക്, അത് നിങ്ങളുടെ ഇഷ്ടദേവത ഏതോ ആയിക്കോട്ടെ, അതിലേക്ക് കേന്ദ്രീകരിച്ച് പൂർണ്ണമായിട്ടും അതിൽ വിശ്വാസം അർപ്പിച്ചാൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് പോസിറ്റീവ് ഉണ്ടാവും. ആ അങ്ങനെ ഉണ്ടാവുന്ന പോസിറ്റീവായിട്ടാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അത്രയ്ക്ക് ഈ കഥാപാത്രത്തിന് ആഴത്തിലേക്ക് ഇറങ്ങി എന്റെ ജീവിതമായിട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് നിൽക്കാൻ ശ്രമം എടുത്തതുകൊണ്ടാണ്. ഇതിൽ ഞാൻ വിട്ടുവീഴ്ചയില്ല. ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ മനസ്സിലെ ഈ വിശ്വാസത്തിൽ നിന്ന് എനിക്ക് ഒരണുവിട ഞാൻ വിട്ടുവീഴ്ച ഇല്ലാതാ പോകുന്നത്. എപ്പം ഞാൻ ഇതിനകത്തുനിന്ന് എനിക്ക് വിശ്വാസം ഇല്ല എന്ന് തോന്നുന്നു, അപ്പൊ ഇതെല്ലാം പോകും. സാധാരണ എല്ലാവരും പറയാനുണ്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും നമ്മൾ പുറത്ത് പറയാൻ പാടില്ല, അങ്ങനെ പുറത്ത് പറഞ്ഞാൽ നമുക്ക് ഈ ചൈതന്യം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ പണ്ടുള്ളവര് ആ രീതിയിലുള്ളത് പറയുന്നുണ്ട്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിന്റെ ഒരു എന്റെ മനസ്സിന്റെ വിഷയമാണിത്. എന്റെ മാത്രം സങ്കല്പമാണ്, എനിക്ക് മാത്രം അനുഭവം ഉള്ളതാണ്. ഇപ്പോ രണ്ടുപേരും എന്റെ മുന്നിൽ നിൽക്കുന്നത് കാണുന്നത് ഞാനാണല്ലോ, കണ്ടു എന്ന് പറയുന്നത് ഞാനാ, പക്ഷെ എന്റെ അടുത്ത് നിൽക്കുന്ന ആളിനത് കാണണമെന്നില്ല, പക്ഷെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളവും ഈ എന്റെ കൂടെ നിൽക്കുന്ന ചൈതന്യം, എനിക്ക് കിട്ടിയ അനുഭവം, ഇത് മറ്റുള്ളവരോട് പറയുമ്പോഴാണ് എനിക്ക് എനർജി കൂടുന്നത്. അപ്പൊ എനിക്ക് ആ എനർജി കൂടുന്നതനുസരിച്ച് എനിക്ക് എന്റെ മനസ്സിന് സന്തോഷം കിട്ടുന്നു, എനിക്ക് അതിനനുസരിച്ചുള്ള ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് നേടാൻ സാധിക്കുന്നു. അത് മറ്റുള്ളവർക്ക് അത് ഏത് രീതിയിലാകൂ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ഇനി വളരെ പ്രധാനമായിട്ട് പറയാനുള്ള അതിനൊരു പറ്റിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ചെലമ്പ്, ഈ ഞാൻ എൻ്റെ ഈ സങ്കല്പത്തിന് ഞാനിവിടെ എൻ്റെ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ചെലമ്പാണ്. ഈ ചെലമ്പ് എന്ന് പറയുന്നത് ഈ യക്ഷി സങ്കല്പത്തിലാണ് ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത്. അത് ഞാൻ ആദ്യകാലങ്ങളിൽ ഈ എന്നോട് ചേർന്ന് ഞാനിത് അന്വേഷിച്ച് നടന്ന ഒരു ചെലമ്പായിരുന്നു ഞാൻ ആദ്യം എൻ്റെ പൂജാമുറിയിലേക്ക് വെച്ചത്. പക്ഷേ എനിക്ക് ഏകദേശം വർഷം നിർണ്ണയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചെലമ്പ് പിന്നീട് ഞാൻ പുതിയ ചെലമ്പ് വാങ്ങിച്ച് എൻ്റെ പൂജാമുറിയിൽ വെച്ചതിന് ശേഷം 12 മാസത്തിനുള്ളിൽ എനിക്ക് 100 ആണ്ടുകൾ പഴക്കമുള്ള 2 ചെലമ്പ് എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ഈ പുരാവസ്തുക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ തേടി ചില സാധനങ്ങളായിരിക്കും, 100 കണക്കിന് 1000 കണക്കിന് സാധനങ്ങളായിരിക്കും അവിടെ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിൽ നമുക്ക് എന്താണ് നമ്മളെ തേടിയിരിക്കുന്നത് വെച്ചാൽ ആ ഒരു പോയിന്റിൽ ആ സാധനം മാത്രമേ അവിടെ കാണത്തുള്ളൂ. കറക്റ്റായിട്ട് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടുകയും ഞാൻ അതെന്റെ പൂജാമുറിയിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്തു ഒരു കാലത്ത്. പക്ഷെ അതിന്റെ പഴക്കം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പഴക്കമാണ്, കാരണം അത് കാലിലണിഞ്ഞ് തേഞ്ഞ പഴക്കമുണ്ട്. വർഷങ്ങളായിട്ട് ഇങ്ങനെ കാറ്റും മഴയും വെയിലും കൊണ്ടതിന്റെ ഒരു വസ്തുവിനുണ്ടാവുന്ന തേയ്മാനം അത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുമോ? അങ്ങനെ വെച്ച് നോക്കിയാൽ ഒരുപാട് പഴക്കമുള്ളതാണ്. കാണിക്കാം, അത് ഞാൻ എടുത്തു കാണിക്കാൻ പറ്റത്തില്ല, കാരണം അത് പൂജാമുറിയിൽ വെച്ചിരിക്കുന്നതാണ്, ദൂരെ വെച്ച് കാണിക്കാം. അതിനകത്ത് ആ പീഠത്തിനകത്ത് ഇരിപ്പുണ്ട്. അത് താഴെ ഇരിക്കുന്നുണ്ട്, അതിനും താഴെ അതിരിക്കുന്നത്. നമസ്കാരം. ചേച്ചാൻ്റെ വൈഫ്, ചേച്ചാൻ്റെ കാര്യങ്ങൾ കേട്ട് ഞങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതേ പറ്റി ചേച്ചിക്ക് എന്താ പറഞ്ഞത്, ചിലപ്പോ ഇത് പുറത്തെ ആൾക്കാർക്ക് ഇത് എത്രത്തോളം വിശ്വസിക്കാൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചേച്ചേട്ടന്റെ അനുഭവം ഉള്ളതുകൊണ്ട് ചേച്ചാൻ അറിയും. പുറത്തേക്കുന്നവർക്ക് ഇതൊരു ഇത് വെറുതെ ഒരു എന്താ പറഞ്ഞ പറഞ്ഞുണ്ടാക്കുക, അല്ലെങ്കിൽ അങ്ങനെ വിശ്വാസം കാണത്തില്ല. ചേച്ചിയുടെ അഭിപ്രായം, കല്യാണത്തിന് മുന്നേ പോലെ ദേവപ്രിയയുടെ കഥയൊക്കെ പറയുന്നുണ്ട് ചേട്ടനെ? അന്ന് ചേച്ചി കഥ കേട്ടത്,
എന്താ ദേവപ്രിയ എന്ന് പേര് കേട്ടപ്പോ എന്താണ് നമുക്കേ അറിയത്തില്ല. എന്റെ പേര് പ്രിയ. ആ എന്തുവാണ് നമുക്ക് അന്നേരം അറിയത്തില്ലല്ലോ എന്തോ ഏതാ. പിന്നെ കല്യാണം എല്ലാം കഴിഞ്ഞ് വന്നപ്പോ മനസ്സിലായി എന്തോ കാര്യങ്ങളൊക്കെ. അതെ സത്യമാണെന്ന്. ദേവി അതല്ലേ നമുക്ക് എല്ലാം തന്നത്. അന്നേരം പിന്നെ നമുക്ക് അങ്ങനെ കുശുമ്പോ ഒന്നും ഇല്ലല്ലോ. ദേവപ്രിയയുടെ പൂർണ്ണ രൂപം ശിലയിലുള്ളത്, ഒരാളിന്റെ അത്രയും ഹൈറ്റിലുള്ള ഒരു ശില പണിയണം എന്നാണ് എന്റെ ആഗ്രഹം. അതിവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ്, അതാണ് ഇനി നമ്മുടെ അടുത്ത ആഗ്രഹം. നമ്മൾ ആഗ്രഹം വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനത് പണിയുന്ന ശില്പിയുടെ അടുത്ത് പോയി ഓർഡറും ചെയ്തതാണ്. പക്ഷെ ആ ശില്പിക്ക് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കത്തില്ല, അദ്ദേഹത്തിന് അതിന് ധൈര്യം പോരാ. ആ ഒരു ശില അദ്ദേഹമാണ് ഭദ്രകാളി മുതല് ശിവൻ ഈ പറഞ്ഞ പോലെ 100 കൈകള് പിന്നെ 101 കൈകൾ വരെ ഉള്ള ശിലയുള്ള പിന്നെ ഭദ്രകാളിയുടെ രൗദ്രഭാവത്തിലെ ശില ഉണ്ടാക്കിയ വെച്ചിരിക്കുന്ന ആളാ അദ്ദേഹം. എന്റെ അടുത്ത് പറഞ്ഞത് പിന്നെ ഇപ്പൊ വേണ്ട, അത് പുള്ളിക്ക് ധൈര്യക്കുറവ് ഉണ്ടായിട്ടായിരിക്കത്തില്ല, പക്ഷെ എന്റെ അടുത്ത് പറഞ്ഞ് ഇപ്പൊ വേണ്ട, അതിന് സമയമായില്ല. പക്ഷെ അദ്ദേഹത്തിന് വേണമെങ്കിൽ എനിക്കത് ചെയ്തു തരാവുന്നേ ഉള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ കാര്യമായിരിക്കും അത്, എനിക്കും അങ്ങനെയാ തോന്നിയതുള്ളൂ. പക്ഷെ പുള്ളി അതിന് അനുവദിച്ചില്ലെന്നുള്ളതാണ്. പുള്ളി പറഞ്ഞ് സമയമായില്ല, ഇപ്പോഴേ വേണോ, പിന്നെ പോരെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ എന്നെ മനസ്സില്ലാ മനസ്സോടുകൂടി തിരിച്ചയക്കുക ചെയ്തേക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച തൽക്കാലം അവിടെ ബ്രേക്ക് ആവട്ടെ. അത് പുള്ളി പറഞ്ഞതായിട്ട് ഞാൻ കണക്കൂട്ടുന്നില്ല, ഒരു പക്ഷെ ദേവപ്രിയ ആയിരിക്കാം അത് തൽക്കാലം ബ്രേക്ക് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദേവപ്രിയയുടെയും ഈ ജയൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെയും കഥകളൊക്കെ കേട്ടു കഴിഞ്ഞിട്ട് ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മടങ്ങുമ്പോൾ ആ സമയത്തെടുത്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോഴറിയാം അത് ക്ഷയിക്കാവുന്നുണ്ട്. എൻ്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ കഥകൾ കേട്ടതുകൊണ്ടോ എന്തുകൊണ്ടോ അറിയില്ല എൻ്റെ കൈ വിറയ്ക്കുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യം ഒരു തോന്നലായിരിക്കും, അതിൽ ഉറച്ചു നിന്നാൽ അതൊരു വിശ്വാസമായി മാറും. അതെ, ഞാനും കണ്ടു ഒരു കാഴ്ച. പക്ഷേ അത് ആരുമായും പങ്കുവെക്കുന്നില്ല, കാരണം അതെൻ്റെ മനസ്സിൽ തന്നെ അങ്ങനെ കിടക്കുന്നു.